ആരോഗ്യ കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ 2022-23 വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജൻ കുന്നത്ത് അവതരിപ്പിച്ചു. വിവിധ പദ്ധതികൾക്കായി 49.94 കോടി രൂപ ചെലവ് വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വിവിധ പദ്ധതികൾക്കായി 48.8 കോടി രൂപ വരവും 1.76 കോടി രൂപ ബാക്കിയുള്ള ബജറ്റിൽ 44,892 രൂപയാണ് നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നത്. വൃക്കരോഗികൾക്കായി മുണ്ടക്കയം താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഡയാലിസിസ് സൗകര്യമൊരുക്കുവാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡയാലിസിസ് സെൻ്ററിന് 50 ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെപ്പറ്റി പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കാര്യമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കിഡ്നി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി രോഗികൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുണ്ട്. സാമ്പത്തിക ബാധ്യത മൂലം കഷ്ടത അനുഭവിക്കുന്ന നിർധനരായ കിഡ്നി രോഗികൾക്ക് ആശ്വാസമായി മുണ്ടകയം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസിന് അവസരമൊരുക്കുവാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡയാലിസിസ് സെൻ്റർ എന്ന പേരിൽ ഡയാലിസിസ് യൂണിറ്റ് 1 കോടി രൂപ ചെലവഴിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് വിഹിതമായി 50 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുന്നു. ഈ ഡയാലിസിസ് യൂണിറ്റിൻ്റെ നിർമ്മാണത്തിനായി ചെലവ് വരുന്ന 50 ലക്ഷം രൂപ MP മാർ MLA മാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരിൽ നിന്ന് ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതവും പ്രതീക്ഷിക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ആവശ്യമായ ഡയാലിസിസ് കിറ്റുകൾ സൗജന്യമായി നൽകുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ MP മാർ MLA മാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ സഹായവും ഈ ഇനത്തിൽ ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരിധിയിലെ ദുർബല ജനവിഭാഗങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പാലിയേറ്റീവ് കെയർ വിഹിതമായി ഗ്രാമപഞ്ചായത്തുകൾക്ക് 877,480 രൂപയും സെക്കൻഡറി പാലിയേറ്റീവ് കെയർ പദ്ധതിക്കായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഭിന്നശേഷിയുള്ളവരെ സംരക്ഷിക്കുന്നതിനായി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആധുനിക ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് 7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതി വിഹിതമായി 1.18 കോടി രൂപയും മെയിൻ്റനൻസ് റോഡ് ഇതര ഇനത്തിൽ 1.99 കോടി രൂപയും റോഡ് കോൺക്രീറ്റിംഗ് ടാറിംഗ് പുനർനിർമ്മാണം എന്നിവയ്ക്ക് 1.28 കോടി രൂപയും ഉൽപ്പാദന മേഖലയിൽ കൃഷിക്കും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി 74.50 ലക്ഷം മൂല്യവർദ്ധിത ഉൽപ്പന്ന പ്ലാന്റിന് 28 ലക്ഷം എമർജൻസി ഡേ വെറ്റിനറി യൂണിറ്റിന് 14 ലക്ഷം എന്നിങ്ങനെയാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷരായ TS കൃഷ്ണകുമാർ, വിമല ജോസഫ്, അഞ്ജലി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീല നസീർ, PK പ്രദീപ്, ജോളി മുടക്കുഴി, TJ മോഹനൻ, മാഗി ജോസഫ്, ജൂബി അഷറഫ്, രത്നമ രവീന്ദ്രൻ, ജയശ്രീ ഗോപിദാസ്, KS എമേഴ്സൺ, കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, മണിമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് James P. സൈമൺ തുടങ്ങിയവർ സന്നിഹിതനായിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. അതിശയിപ്പിക്കുന്ന വിലക്കുറവിനോടൊപ്പം അമ്പരപ്പിക്കുന്ന ഓഫറുകളുമായി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. 1 രൂപയ്ക്ക് പ്രഷർ കുക്കർ, ബെഡ്, എക്സിക്യൂട്ടീവ് ചെയർ, 50 ലിറ്റർ ഡ്രം, വലിയ ടബ്, ഷർട്ട്, ടീഷർട്ട്, ബെഡ്ഷീറ്റ്, പലാസോ പാന്റ്, ലെഗിൻസ്, റയോൺ കുർത്തി, മെൻസ് ഷോർട്സ്, മെൻസ് ട്രാക്ക് പാന്റ്, മെൻസ് 3/4, ലേഡീസ് പാന്റ്, ഷിഫോൺ ഷോൾ, ഓരോ 1,000 മുതൽ 5,000 രൂപ വരെയുള്ള ഷോപ്പിംഗുകൾക്കും ഈ ഓഫർ ചുരുങ്ങിയ ദിവസത്തേക്ക് മാത്രം. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.